നമസ്കാരം, ഞാൻ ഡോക്ടർ നന്ദന, ട്രിവാൻഡ്രത്തിലെ ജി ജി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റാണ്. October 29 നമ്മൾ വേൾഡ് സ്ട്രോക്ക് ഡേ ആയി ആചരിക്കുന്നു. ഈ ദിവസത്തിൽ നമ്മൾ സ്ട്രോക്ക്, അതായത് പക്ഷാഘാതത്തെ പറ്റിയും പക്ഷാഘാതം വരാതിരിക്കാനായിട്ട് നാം എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടതെന്നുള്ളത് പൊതുസമൂഹത്തെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാ വർഷവും നമ്മൾ ഈ October 29 വേൾഡ് സ്ട്രോക്ക് ഡേ ആചരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ വേൾഡ് സ്ട്രോക്ക് ഡേയുടെ തീം എന്താണ്? ടുഗെദർ വി ക്യാൻ ബി ഗ്രേറ്റർ ദാൻ സ്ട്രോക്ക്. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ട്രോക്കിനെ പറ്റിയും സ്ട്രോക്കിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് സ്ട്രോക്ക് വരാനുള്ള ഘടകങ്ങളെപ്പറ്റിയും നാം ബോധവാന്മാരാവുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് നമുക്ക് വലിയൊരു പരിധി വരെ തന്നെ തടഞ്ഞു നിൽക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സ്ട്രോക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്താണ് ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് പറയുന്നത്? തലച്ചോറിലോട്ടുള്ള രക്തയോട്ടത്തിന് തടസ്സം സംഭവിക്കും. അതുമൂലം തലച്ചോറിലെ കോശങ്ങൾ, അതായത് ന്യൂറോൺസ് എന്ന് പറയും, അവർക്ക് ഡാമേജ് സംഭവിക്കും. അത് തുടർന്ന് ശരീരത്തെ പല ഭാഗങ്ങൾക്ക് അതിൻ്റേതായ ലക്ഷണങ്ങൾ പ്രകടമാകുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. സ്ട്രോക്ക് മെയിൻലി രണ്ട് ടൈപ്പാണുള്ളത്, ഇസ്കീമിക് സ്ട്രോക്കും ഹെമറാജിക് സ്ട്രോക്കും. രക്തക്കുഴൽ കട്ട പിടിച്ചിട്ടുണ്ടാവണ സ്ട്രോക്കിനെ നമ്മൾ ഇസ്കീമിക് സ്ട്രോക്ക് എന്നും, രക്തക്കുഴൽ പൊട്ടി ബ്ലഡ് തലച്ചോറിൽ വ്യാപിച്ചുണ്ടാകുന്ന സ്ട്രോക്കിനെ നമ്മൾ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് സ്ട്രോക്ക് സംഭവിക്കുന്നത്, അതായത് സ്ട്രോക്കിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്താണ്, സ്ട്രോക്ക് വരാനുള്ള ഘടകങ്ങൾ എന്താണ്? നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സ്ട്രോക്ക് ഒരു പരിധിവരെ ജീവിതശൈലി രോഗമാണ്. അപ്പോൾ വ്യായാമമില്ലായ്മ, അനാരോഗ്യമായ ഭക്ഷണ രീതി, അതായത് ഉപ്പ് അമിതമായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരുപാട് അന്നജം, കാർബോഹൈഡ്രേറ്റ് കൂടിയ, കൊളസ്ട്രോൾ, കൊഴുപ്പ് ഒരുപാടുള്ള ആഹാരങ്ങൾ കഴിക്കുക, പുകവലി, മദ്യപാനം, ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ സ്ട്രെസ്, ഇവയെല്ലാമാണ് സ്ട്രോക്ക് വരാനുള്ള പ്രധാന കാരണങ്ങൾ. പിന്നെ ചില രോഗങ്ങൾ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. പിന്നെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ്, പ്രമേഹം, കൊളസ്ട്രോൾ കൂടി നിൽക്കുന്ന അവസ്ഥ, ഡിസ്ലിപ്പിഡീമിയ. പിന്നെ ഹാർട്ടിന് വരാവുന്ന ചില അസുഖങ്ങൾ, അതായത് ഹാർട്ടിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളത്തിനുണ്ടാകുന്ന വ്യതിയാനം, ഏട്രൽ ഫിബ്രിലേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ വാൽവുകൾക്ക് ഉണ്ടാകുന്ന ഡിസീസസ്, ഇതെല്ലാം സ്ട്രോക്ക് വരാനുള്ള പ്രധാന കാരണങ്ങളാണ്. അപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഒരു ചിട്ടയായ ജീവിതശൈലി, കൂടാതെ മേൽ പറഞ്ഞ എന്തെങ്കിലും അസുഖങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഡോക്ടറിനെ റെഗുലറായിട്ട് കൺസൾട്ട് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൃത്യമായി എടുക്കുകയും ചെയ്ത് ഇവയെല്ലാം നമ്മൾ കൺട്രോളിൽ വയ്ക്കുകയാണെങ്കിൽ സ്ട്രോക്ക് നമുക്കൊരു പരിധിവരെ വരാതെ നോക്കാൻ സാധിക്കും. ഇനി സ്ട്രോക്ക് വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്, സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സ്ട്രോക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലക്ഷണം എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന ശരീരത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന തളർച്ചയാണ്. ഇത് കൈകാലിനുള്ള ബലക്കുറവാകാം, അല്ലെങ്കിൽ കൈകാലിക്കുണ്ടാകുന്ന പെരുപ്പോ മരവിപ്പോ ആകാം. പിന്നെ വാ ഒരു സൈഡിലോട്ട് കൂടുന്നു, സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ സംസാരത്തിന് കുഴച്ചിൽ വരുന്നു, പെട്ടെന്ന് കാഴ്ച വന്നു, അല്ലെങ്കിൽ ഒന്നിനെ നമ്മൾ രണ്ടായിട്ട് കാണുന്നു, നടക്കുമ്പോൾ നമുക്കൊരു ബാലൻസ് ഇല്ലാത്ത പോലെ ഫീലിംഗ്, അല്ലെങ്കിൽ പെട്ടെന്ന് തലകറങ്ങുന്നു, അതികഠിനമായ തലവേദന വരിക, ഇതെല്ലാം സ്ട്രോക്കിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ഇവയെ നമ്മൾ ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു കോഡിലൂടെയാണ് അറിയപ്പെടുന്നത്. അതിൽ ഫേസ്, അതായത് വാ ഒരു സൈഡിലോട്ട് കൂടുന്നു, ആംസ്, കൈക്ക് ബലക്കുറവ് വരുന്നു, സ്പീച്ച്, സംസാരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ടൈം, ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ സ്ട്രോക്കിൻ്റെ ചികിത്സ ലഭിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് തന്നെ എത്തുക എന്നുള്ളതാണ്. കാരണം സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എത്ര പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, നമുക്ക് ബ്രെയിനുണ്ടാകുന്ന ഡാമേജ് അത്രത്തോളം കുറയ്ക്കാൻ സാധിക്കും. അതിലൂടെ രോഗിക്കുണ്ടാകുന്ന വൈകല്യം, അതായത് പേഷ്യൻ്റെ ഡിസബിലിറ്റി, നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. അപ്പോൾ സ്ട്രോക്കിന് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് ബേസിക്കലി മൂന്ന് ഘട്ടങ്ങളായിട്ടാണ്. ആദ്യത്തത് എമർജൻസി ട്രീറ്റ്മെൻറ്റ്. നമ്മൾ പെട്ടെന്ന് സ്ട്രോക്ക് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന എമർജൻസി ആയിട്ട് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ്, അതിൽ വരുന്നതാണ് ഈ ഇൻട്രാവീനസ് ത്രോംബോലൈസിസും മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഉള്ളത് ലോങ് ടേം സ്ട്രോക്ക് പ്രിവെൻഷൻ വേണ്ടിയിട്ടുള്ളത്, അതായത് സ്ട്രോക്ക് ഒരു തവണ വന്ന ഭാവിയിൽ സ്ട്രോക്ക് വീണ്ടും വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഭാവിയിൽ സ്ട്രോക്ക് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കാൻ പറ്റും? മൂന്നാമതായിട്ടുള്ളത് സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ, അതായത് പുനരധിവാസം. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫിസിയോതെറാപ്പിയും അതോട് സംബന്ധിച്ചുള്ള എക്സസൈസുകളും റെഗുലറായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിലുള്ളത്. ഇപ്പോൾ നമ്മൾ സ്ട്രോക്ക് ലക്ഷണങ്ങളുടെ ഒരു ആശുപത്രിയിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ ആദ്യഘട്ട പരിശോധനയ്ക്ക് ശേഷം നമ്മളൊരു സ്കാനിങ്ങിന് വിധേയമാകുന്നു. ഈ സ്കാനിങ് വഴി നമ്മൾ നോക്കുന്നത് ഏത് ടൈപ്പിലുള്ള സ്ട്രോക്ക് ആണ് നടക്കുന്നത്, ഹെമറാജിക് സ്ട്രോക്ക് ആണോ ഇസ്കീമിക് സ്ട്രോക്ക് ആണോ എന്നുള്ളതാണ്. ഹെമറാജിക് സ്ട്രോക്ക്, അതായത് രക്തക്കുഴൽ പൊട്ടി ബ്ലീഡിംഗ് ഉണ്ടായി വരുന്ന സ്ട്രോക്ക് ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനാണ്. നേരെ മറിച്ച് ഇസ്കീമിക് സ്ട്രോക്ക്, അതായത് രക്തക്കുഴലിൽ കട്ട കാരണം അടഞ്ഞ് സ്ട്രോക്ക് ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ ആ രക്തക്കുഴലിൽ കട്ട അലിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിനായിട്ടാണ് നമ്മൾ ഈ ഇൻട്രാവീനസ് ത്രോംബോലൈസിസ് എന്നുള്ള ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രോഗലക്ഷണം തുടങ്ങി ആദ്യത്തെ 4.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുകയാണെങ്കിലാണ് നമുക്ക് ഈ ത്രോംബോലൈറ്റിക് ഏജൻറ്റ്സ് കിട്ടുന്നത്. ഇതുവഴി രക്തക്കുഴൽ അടഞ്ഞിരിക്കുന്ന ആ കട്ടയെ അലിയിക്കാനും ബ്ലഡ് ഫ്ലോ വീണ്ടും പുനഃസ്ഥാപിക്കാനും ഈ മരുന്നുകൾ ഹെൽപ്പ് ചെയ്യും. ഇതിന് യൂസ് ചെയ്യുന്നതാണ് ഓൾട്ടിപ്ലേസ്, ടെനക്ടിപ്ലേസ് പോലെ മെഡിസിൻസ്. പിന്നെ ഇപ്പം വലിയ രക്തക്കുഴലുകളാണ്, അതായത് മേജർ ബ്ലഡ് വെസൽസിനാണ് അടവ് സംഭവിച്ചെങ്കിൽ മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്നൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതിലൂടെ തലച്ചോറിലോട്ടുള്ള രക്തക്കുഴലിലോട്ട് നമ്മളൊരു കത്തീറ്റർ കടത്തിവിടുകയും രക്തക്കട്ട അതുവഴി നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ഈ ട്രീറ്റ്മെൻറ് ഓപ്ഷനും വൈഡ്ലി അവൈലബിൾ ആണ്. ഇനി നമുക്കറിയേണ്ടത് ഭാവിയിൽ സ്ട്രോക്ക് വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും.
ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ട്രോക്ക് എന്തുകൊണ്ട് വന്നു എന്നുള്ള കണ്ടുപിടിക്കുക എന്നുള്ളത്. സ്ട്രോക്ക് എന്തുകൊണ്ട് വന്നു എന്ന് കണ്ടുപിടിക്കുക, അതിനുള്ള വ്യക്തമായ ചികിത്സ എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഹെമറാജിക് സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ ബി പി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നേരെ മറിച്ച് ഇസ്കീമിക് സ്ട്രോക്ക് ആണെങ്കിൽ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ആസ്പിരിൻ ക്ലോപ്രിഡോഗൽ പോലുള്ള മെഡിസിൻസ് എടുക്കുക, കൊളസ്ട്രോൾ കൺട്രോളിൽ വയ്ക്കുക. പിന്നെ നമുക്ക് പ്രമേഹമോ രക്തസമ്മർദ്ദമോ ഹൃദയത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡോക്ടറുമായിട്ട് റെഗുലറായിട്ട് ചെക്കപ്പിൽ നിൽക്കുകയും ഇതിന് വേണ്ടിയുള്ള കൃത്യമായ മരുന്നുകൾ കറക്റ്റ് സമയത്ത് എടുക്കുകയും ചെയ്യുന്നത്. ഈ അസുഖങ്ങൾ നമ്മൾ കൺട്രോളിൽ വയ്ക്കുകയാണെങ്കിൽ ഭാവിയിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത നമുക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. ഇനി നമുക്ക് ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. പുകവലിയും മദ്യപാനം ഒഴിവാക്കുക, ആരോഗ്യപരമായ ഒരു ഭക്ഷണ രീതി ഉൾക്കൊള്ളുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, ഡെയിലി ഒരു 7 to 8 hours ഉറങ്ങാൻ ശ്രമിക്കുക, സ്ട്രെസ് അതായത് സമ്മർദ്ദം കുറച്ച് വയ്ക്കുക. ഇപ്പോൾ ഇതിനായിട്ട് യോഗ മെഡിറ്റേഷൻ പോലുള്ള എക്സസൈസുകൾ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ, അതുമൂലം സ്ട്രോക്ക് ഭാവിയിൽ ഉണ്ടാകുന്നതിനെ നിയന്ത്രിക്കാനും സാധിക്കും. അപ്പോൾ നമ്മളെല്ലാം ഓർക്കേണ്ടത് നമ്മളിൽ 4 in 4 ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കി കൺട്രോൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇതിൽ 90% സ്ട്രോക്കും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ചിട്ടയായ ഒരു ജീവിതശൈലിയിലൂടെ വേണ്ട മുൻകരുതലുകൾ എടുത്തുകൊണ്ട് സ്ട്രോക്കിനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നേരിടാം.